एपिसोड 6 शॉकिंग माइंड रीडिंग। ഐസക് ടീം റിതം കളിച്ച കഴിഞ്ഞ 15 മാച്ചിന്റെ ഡേറ്റയാണിത്. അവര് ഓരോരോ ത്രീ സ്ട്രൈക്സിൽ രണ്ട് ഗോളാണല്ലോ അടിക്കുന്നത്. മാച്ചിന്റെ വേഗത അവരാണ് സാധാരണ കൺട്രോൾ ചെയ്യുന്നത്. ഇത് അവര് ഫിൻലൻഡ് ടീമുമായി കളിച്ചതിന്റെ ദൃശ്യങ്ങളാണ്. യൂറോപ്യൻ ടൂർണമെന്റിന്റെ പ്രിലിമിനറി റൗണ്ട്. ടീം റിതം ഏറ്റവും ഫേമസ് ആയത് പോസ്റ്റ് ട്രാൻസ്മിഷൻ മൂവ് ചെയ്തിട്ടാണ്. ടീംമേറ്റ്സ് തമ്മിൽ അത്ര ചേർച്ചയാണ്. അവര് പാസ് ചെയ്യുമ്പോൾ ഒരേ ബ്രെയിനിൽ നിന്നും ചിന്തിക്കുന്നത് പോലെ. എതിരാളികളെ അതിശയിപ്പിക്കുന്ന കളിയാണത്. ടീം ഒന്നിച്ചു ചേർന്ന് കളിക്കാൻ പോകുന്നു, പോസ്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇതൊക്കെ കേട്ട് എനിക്ക് ആകെ പേടിയാകോ അറിയോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഫ്രഞ്ച് നാഷണൽസിലും യൂറോപ്യൻ ടൂർണമെന്റിലും രണ്ട് മാച്ചസിന്റെ സമയത്ത് ഏതാണ്ട് 75% സമയവും ടീം റിതമാണ് ബോൾ കൺട്രോൾ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ ആ ടീം കിക്ക് ഓഫ് അല്ലാതെ ആ ബോൾ തൊട്ടിട്ടില്ലെന്നാണോ പറയണേ? ഒരു മാച്ചിന്റെ മുക്കാൽ ഭാഗം അവരുടെ കൺട്രോളിലാണുള്ളത്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടീം റിതം വളരെ വേഗത്തിൽ പാസ് ചെയ്യും, അതും 100% കൃത്യതയോടെ. എല്ലാ നേരവും അവരുടെ പൊസിഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എതിരാളികൾ പോലും അതിശയിച്ചു പോകാറുണ്ട്. ഷോൺ, നമുക്ക് എങ്ങനെ അറിയാനാ ഫസ്റ്റ് തന്നെ ഇത്രയും ബലമായ ടീമിനോടാണ് നമ്മൾ ഏറ്റുമുട്ടണെന്ന്? ഒരു കാര്യം കൂടി പറയട്ടെ, അവരുടെ മാനേജേഴ്സ് ട്വിൻസ് ആണ്. കുറെ കാലമായി അവർ കളിക്കുന്നുണ്ട്, പക്ഷെ യൂറോപ്യൻ ടൂർണമെന്റ് തുടങ്ങിയത് മുതൽ ആ ഇരട്ടകളിലെ ഇളയ സഹോദരി സോഫിയാണ് ടീം ലീഡ് ചെയ്യുന്നത്. അവര് ട്വിൻസ് ആണോ? ഇനിയും വേഗത്തിൽ വേണം, കാല് ശരിക്കും പൊക്കി ബാറ്റ് സ്ട്രെയിറ്റ് ആക്കി നല്ലോണം ഓട്, ഇത് പോരാ. ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ഞാനിപ്പോ ഒരുപാട് പ്രാവശ്യം ടെറസിന്റെ പുറത്ത് ഓടിയില്ല, ഇനി എന്നെ കൊണ്ട് വയ്യ. ആ ശരി, ഇന്നത്തേക്ക് ഇത് മതി. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ശ്വാസം പെട്ടെന്ന് എന്റെ വോയിസ് ഒക്കെ പോയി. പറഞ്ഞിട്ടുണ്ട് ടയർഡായിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആകെ ക്ഷീണാകും. ഷോൺ നമ്മുടെ മാസ്റ്റർ അല്ലേ? ഓ, ഷോൺ അങ്ങനെ പറഞ്ഞിരുന്നോ? അപ്പൊ ശരി, ഷോൺ പറഞ്ഞ ചിലപ്പോ ശരിയായിരിക്കും. ഹലോ എവ്രിവൺ, എന്താ ചെയ്യുന്നേ എല്ലാവരും? ഞങ്ങള് ടീം റിതമിന്റെ മാച്ച് കണ്ടോണ്ടിരിക്കുക. അവര് ട്വിൻസ് ആണ്, അറിയാമോ? ഓ, അങ്ങനെയാണോ? എല്ലാവർക്കും അറിയാം ട്വിൻസിന്റെ ഇടയിൽ ടെലിപ്പതി ഉണ്ടാവും എന്ന്, അതുകൊണ്ട് അവര് നന്നായി മനസ്സിലാക്കുന്നത്. ടെലിപ്പതിയോ? ഞാൻ അറിഞ്ഞു, ഒരാൾക്ക് സുഖമല്ലെങ്കിൽ മറ്റൊരാൾക്കും അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഈ കാര്യം അത്ഭുതം തന്നെയല്ലേ? ശരിയാ, ഞാനും അതാ വിചാരിക്കുന്നേ. അവര് ട്വിൻസ് ആയതുകൊണ്ടാണോ അവരെ കൊണ്ട് പോസ്റ്റ് ട്രാൻസ്മിഷൻ മോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? അത് ശരിയാണ്, അങ്ങനെ പറയാറുണ്ട്, പക്ഷേ ആ കാര്യം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് വേറൊരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഈ പ്ലാൻ തന്നെയായിരിക്കും നമുക്ക് നല്ല പ്ലാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. മുതിർന്നവർ പറയാറുണ്ട്, നേരത്തിന് കഴിച്ചില്ലെങ്കിൽ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കില്ല എന്ന്. ഓ, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓഫർ കാലത്ത് 11 മണി വരെ ഉള്ളൂ എന്ന്. വേണമെങ്കിൽ കണ്ടോ? അതിന് ഇപ്പൊ രാവിലെ 8 മണിയല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് നിനക്ക് അറിയില്ലടാ. ഈ വലിയ വയറും വെച്ച് എപ്പോഴും ഭക്ഷണത്തെ കുറിച്ചാണ് ചിന്ത. ശരിയാണ്, ടിമ്മി പറയുന്നതിലും കാര്യമുണ്ട്. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. നീ ഒന്ന് പതുക്കെ കഴിക്കും ടിമ്മി, ഇത് ബൊബേയല്ലേ, എത്ര വേണമെങ്കിലും നിനക്ക് എടുത്ത് കഴിക്കാമല്ലോ. ഞാൻ ഭക്ഷണത്തിന് ബഹുമാനിക്കുന്നുണ്ട് ഇങ്ങനെ കഴിക്കുന്നത്. Oh, oh, oh.
നിങ്ങൾ എല്ലാരും ശരിക്കും ഇവിടെ തന്നെയാണോ ഉള്ളത്? ഞാനാണ് കോളി മീസ. നിങ്ങളെ എല്ലാരെയും കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ടീം ബെയർഫുട്ടിന്റെ വലിയൊരു ഫാനാണ്. ഓ ശരിക്കും നിങ്ങൾ എല്ലാരും ഇത് കണ്ടില്ലേ? ഇത് ജിജിഒ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ലിമിറ്റഡ് എഡിഷൻ സൂപ്പർ ജെയിൻ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആണ്. ഇത് ചൂടോടെ കഴിച്ചാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ ഇതിന്. മനസ്സിലായോ? അതിങ്ങോട്ട് തരൂ. ഓ എന്തോ സ്വാദ്. നിങ്ങളുടെ ടീമുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്സും മാഗസിൻസും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മിസ്റ്റർ കാൾ, മിസ്റ്റർ ഓസ്കാർ, ഈ ബുക്കില് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സൈൻ ഇട്ട് തരാമോ? മിസ്റ്റർ കാറ്റ് നിങ്ങളോട് കൂടിയാ ചോദിക്കുന്നത്. തീർച്ചയായും. ഇത് ഇവിടെ സൈൻ ഇട്ടാ മതി. പിന്നെ മിസ്റ്റർ ഷോൺ, മിസ്റ്റർ ഐസക്, നിങ്ങളുടെ ടീം ജയിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് കാണിക്കട്ടെ. ഫ്രാൻസിന്റെ ടീം റിഥമിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഇതിലുണ്ട്. ഫ്രാൻസിന്റെ ടീം റിഥമില് സെന്നും പിന്നെ സോഫിയും കളിക്കുന്നുണ്ട്. അവര് വളരെ വളരെ ഫേമസ് ആയ ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. അവര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്നാണ് ഞാൻ കേട്ടത്. അതെ, ഈ വിവരം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അതിലുണ്ട്. അവരുടെ ടെലിപ്പതി പവർ കൊണ്ടാണ് പോസ്റ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു. മാത്രമല്ല അവരെ കുറിച്ച് വേറെ രണ്ട് കാര്യവും ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾക്കറിയോ അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? പരസ്പരം അവർ സംസാരിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഭയങ്കര തന്നെയാ. അപ്പോ അത് ടെലിപ്പതി ആണല്ലേ? ഇല്ലല്ല, അത് മാത്രമല്ല, അവരുടെ ചേച്ചിയുടെ ട്രെയിനിങ് കാരണമാണ്. സോഫിക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്. അത് അവള് ആരെടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പേരാണ് മൈൻഡ് റീഡിംഗ്. ഓ, അത് വരും റൂമേഴ്സ് ആണ്. അതിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ആന്റി ബേട്ടി. ആ പറയൂ. ഓ ഐസക്, ടിവി കണ്ടപ്പോഴേ എനിക്ക് നിന്റെ ഓർമ്മ വന്നത്. നമ്മൾ എത്ര ദൂരത്തിലാ ഉള്ളതല്ലേ. നിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചതാ. നീ എന്റെ പൊന്നാര കസിൻ അല്ലേ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ? എനിക്കൊന്നും കേൾക്കുന്നില്ല. നിന്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് അയക്കാനാ പറഞ്ഞത് ഐസക്. ശരി ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നോക്ക്, ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള ഓവൻ ആണ് എനിക്ക് വേണ്ടത്, മനസ്സിലായല്ലോ. ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ഓവനോ? പക്ഷെ വീട്ടിലൊരു അവൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിന്റെ ആവശ്യം? ആവശ്യമില്ല, എനിക്കൊരു ഗിഫ്റ്റ് വേണം. അതും ജർമ്മൻ ബ്രാൻഡിന്റെ തന്നെ വേണം. അതും പുറമെ ഗോൾഡ് പ്ലേറ്റിംഗ് ആയിരിക്കണം. ഐസക്, നിനക്ക് ജർമ്മൻ ബ്രാൻഡിൽ ഉണ്ടാക്കിയ ഗോൾഡൻ പ്ലേറ്റഡ് അവൻ വേണോ? ഞാൻ നിന്നെ സഹായിക്കട്ടെ. എന്ത്, ഒരു ജർമ്മൻ ബ്രാൻഡ് ഗോൾഡ് പ്ലേറ്റഡ് അവൻ വാങ്ങാൻ 500 യൂറോയോ? പക്ഷെ എന്റെ അടുത്ത് വെറും 100 യൂറോ ആണല്ലോ ഉള്ളത്. ഇനി ഞാനിപ്പോ എന്താ ചെയ്യുക? ആ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് ഞാൻ വാങ്ങാൻ പോകുന്നില്ല. ആന്റി ബെറ്റി പറഞ്ഞത് കേൾക്കാതിരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? അറിയോ ഐസക്, ഞാനൊരു പുതിയ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നിർദ്ദേശിച്ചത് നോക്കണ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ അടുത്ത് വെറും 100 യൂറോ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു ജർമ്മൻ ബ്രാൻഡ് അവൻ വാങ്ങാൻ കഴിയോ? നിന്റെ കയ്യിൽ ആകെ 100 യൂറോ ഉള്ളോ? ചിലപ്പോ അവിടെ കിട്ടുമായിരിക്കും. അല്ല, ഇതെന്ത് സ്ഥലോ? ഇതാണ് ഫ്ലീ മാർക്കറ്റ്. ഇവിടെ നിങ്ങക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. ഇവിടെ ക്വാളിറ്റി നല്ലതായിരിക്കും. ലിമിറ്റഡ് എഡിഷൻ വരെ കിട്ടും. വില ഇവിടെ കുറവാ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെ എന്താണെന്ന് പോയി നോക്കാം. അതെ, ഇവിടെ ഉണ്ടോന്ന് നോക്കാം. ദേ ഞാൻ കണ്ടുപിടിച്ചു, ദേ ഒരു ജർമ്മൻ ഓവൻ ഇവിടെയുണ്ട്. പക്ഷേ ഓ, ഇത് പഴയത് ഡാമേജ് ആയിരുന്നാ തോന്നുന്നത്. ഐസക്, നമുക്ക് വേറെ കടച്ചത് നോക്കാം. 1, 2, 3. ഐസക്, നീ ഇതെന്താ ചെയ്യാൻ പോണ? എക്സ്ക്യൂസ് മീ സർ, എനിക്ക് അവൻ വേണം. പക്ഷേ നിന്റെ ആന്റി ചോദിച്ച ഓർമ്മയില്ല നിനക്ക്? അവർക്ക് വേണ്ടി ഇത് ഒരു ജർമ്മൻ ബ്രാൻഡ് അവനല്ലേ, പിന്നെ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ. ഇത് മതി നമുക്ക്, നമ്മളുടെ പണി പൂർത്തിയായി. നമ്മള് വന്ന ജോലി എളുപ്പം കഴിഞ്ഞല്ലോ, അതെന്താ അങ്ങനെ സംഭവിച്ചത്? ചെരുപ്പാണോ ഇട്ടേക്കുന്നത്? വിശപ്പുള്ള കരടി, പിന്നൊരു കൊരങ്ങ്, ഇവനൊരു വെഗാബോണ്ട്. ഇവരാണോ എനിക്കെതിരെ അടുത്ത മാച്ച് കളിക്കാൻ പോകുന്നത്? എല്ലാരും ഒന്നും അങ്ങോട്ട് നോക്കിയേ.
നിങ്ങളുടെ കയ്യില് ചൈനയിലെ ടീം ബെയർഫുട്ടിനെ കുറിച്ചുള്ള മാഗസീൻ എങ്ങാനും ഉണ്ടോ? കവർ പേജോ അതോ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതോ എന്തായാലും സാരമില്ല, കൊടുത്തോളൂ. ടീം ബെയർഫുട്ട് ഞങ്ങളാ. നിങ്ങൾക്ക് എന്റെ ഓട്ടോഗ്രാഫ് വേണോ? കവർ പേജിൽ വേണോ അല്ലെ ബാക്ക് പേജിൽ വേണോ? നോക്കൂ മിസ്, നിങ്ങൾ ഫാൻ ആവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇങ്ങനത്തെ കാണിക്കേണ്ടൊക്കെ വരിയൊന്നും ഇല്ല. ജെന്റിൽമാൻ, നിങ്ങൾക്കിതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ മാഗസീൻ എല്ലാം വാങ്ങിക്കുന്നതിന്റെ കാരണം ടീം ബെയർഫുട്ട് അടുത്ത മാച്ചില് തോറ്റ് നാണം കെടാൻ പോവുകയാണ്. അതിനുശേഷം അവർ ഒരു മാഗസീനിലും വരാൻ പോകുന്നില്ല. കുട്ടി, ഇതാ നിങ്ങൾ ചോദിച്ച മാഗസീൻസ്. നന്ദിയുണ്ട്. അല്ല, അത് ഇത് ആ പെണ്ണ് തന്നെയാണോ? നീയാ അവൻ വാങ്ങിച്ചു ഐസക്? ഞാനും ഷോണും ചേർന്ന് കൊറേയധികം സാധനങ്ങൾ വാങ്ങിച്ചു. അവര് ഷോൺ എന്നാണോ പറഞ്ഞേ? ഓ മിസ്റ്റർ ഷോൺ, എനിക്ക് കിട്ടിയ വിവരം സത്യം തന്നെയായിരുന്നു. ടീം ബെയർഫുട്ടിൽ നോർമലായിട്ട് ഒരാള് നിങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടതിൽ സന്തോഷമുണ്ട്. എന്റെ പേരാണ് സോഫി. ഫ്രാൻസിൽ നിന്നും വന്ന ടീം റിതമിന്റെ മിസ് സോഫി. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഇവളെല്ലാം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നവള്. ഇവളുടെ പേരാണോ ഈ സോഫി? അവള് അവളുടെ പോസ്റ്റ് ട്രാൻസ്മിഷൻ കൊണ്ടാണ് ഗെയിമിന്റെ സമയത്ത് 75% കൺട്രോൾ അവളുടെ കയ്യിലായിരുന്നത്. ഇത് അവള് തന്നെയാണ്. മാച്ച് തുടങ്ങിയല്ലോ, അതിനുള്ളിൽ നീ ഞങ്ങളെ തഴുതാഴ്ത്തി കാണാൻ തുടങ്ങിയോ? നമ്മൾക്കും കുറച്ച് കുറവുകളൊക്കെ ഉണ്ടല്ലേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയാലോ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം നമ്മൾ മാത്രം ജയിക്കുന്നു. നിങ്ങളെ കണ്ടാ കഷ്ടം തോന്നുന്നു. നീ എന്തായി പറഞ്ഞത്? നിന്നെ ഞാൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നേ. നിക്ക് അവിടെ നിക്ക്. നിലത്ത് അവിടെ കാട് വീണിട്ടുണ്ടല്ലോ. ഇതൊരു പേഷ്യന്റ് ഫാമിലി കാർഡാണ്. മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്ന് എന്റെ അമ്മ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഗ്ലൂ വെച്ച് ഇവിടെ തന്നെ ഒട്ടിക്കാം. എന്താ അതല്ല ശരി? അങ്ങനെ ആവുമ്പോ കാർഡ് ഈ ഗ്രൗണ്ടിൽ തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചേക്കും. പിന്നെ അവള് തിരിച്ചുവന്നത് എടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോഴാ. എന്റെ ഹോസ്പിറ്റൽ ഫാമിലി കാർഡാണോ ഇത്? തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളതായിരിക്കും. നമ്മള് മോഷ്ടിച്ചെന്ന് ചെലപ്പോ അവള് വിചാരിക്കും. ഇത് അവൾക്ക് തിരിച്ചു കൊടുക്കണം. ആരാണ് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? എന്തായാലും ഞങ്ങൾ തിരിച്ചു കൊടുക്കില്ല. എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. എന്നാ ഞാൻ കൊടുത്തേക്കാം. നീ പോകേണ്ട ആവശ്യമില്ല ഷോൺ. നീ അങ്ങനെ പത്ത് ഗേൾസിനെ കാണണ്ട. ഐസക്, നീ തന്നെ കൊടുത്തേക്ക്. ഞാൻ എന്തിനാ പോകണ്ട? കാരണം ടീം ബെയർഫുട്ടിന്റെ ചീഫ് മാനേജർ നീയല്ലേ, അതുകൊണ്ട് നീ പോണം. എന്ത്? ഏത് ഫ്ലോറാ? 87 ഈ ഫ്ലോർ. 87 എവിടെയാ? ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇത് ഞാൻ സ്വൈപ്പ് ചെയ്യണമല്ലേ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കാർഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പോയേക്കാം. ഓ, ഞങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ തിരക്കിയിട്ടുണ്ടല്ലോ. സോഫി, കുറച്ചു നേരം മുമ്പ് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു സോഫി? നിനക്കൊന്നുമില്ലല്ലോ. നിനക്ക് എന്തു പറ്റി? ഓ, അത് പിന്നെ അതൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളോട് ദേഷ്യപ്പെടല്ലേ, മനസ്സിലാക്കിക്കോ പ്ലീസ്. എന്നാ ശരി, ഇന്ന് നീ എന്റെ അടുത്ത് സംസാരിക്കില്ലെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പോകുന്നു, ബൈ. ഓ, എന്താ ഇത്? ഇതിൽ സുസാൻ എന്നുണ്ടല്ലോ. ഈ സുസാൻ ആരാ? ഇവിടെ കാണാൻ സോഫി പോലെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. ഫ്രാൻസിന്റെ ടീം റിതമില് സെന്നും പിന്നെ സോഫിയും കളിക്കുന്നുണ്ട്. അവര് വളരെ വളരെ ഫേമസ് ആയ ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. അവര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്നാ ഞാൻ കേട്ടത്. അപ്പൊ നിങ്ങൾ സോഫിയുടെ അനിയത്തിയാണല്ലേ? സുസാൻ, ഐ എം സോറി. സോറി. എന്റെ കയ്യിലിരുന്ന കാർഡ് എന്തിയേ? അതൊരു ഈച്ചയാണല്ലോ. ഏ, ഇവിടുന്ന് പോയിക്കോ. ഏ, ഈച്ചേ, ഇവിടുന്ന് പോയിക്കോ. ഞാൻ പറഞ്ഞെന്ന് കേൾക്കൂലല്ലേ. ഇവിടുന്ന് പോവാനാ പറഞ്ഞത്? ഏയ്, നീ പോവില്ലല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. പോവില്ലല്ലേ നീ ഇവിടുന്ന്? ഇപ്പൊ നോക്കിക്കോ.
അങ്ങനെ തന്നെ പുറത്തു പോയിക്കോ, നല്ല കാര്യം നീ രക്ഷപ്പെട്ടു. അല്ല, എന്റെ ചെരുപ്പ് എവിടെ? ഡോക്ടർ, എന്റെ കാട കളഞ്ഞു പോയി. നിങ്ങൾക്ക് വാതിലൊന്ന് തുറക്കാമോ? ഓ നോ, എന്റെ കാൽ ചുവട്. ഇത് പ്രശ്നമാവല്ലോ. ഹലോ മിസ് സോഫി, നീ സുഖമാണോ? ഒന്നും വിഷമിക്കണ്ട, ഞാനിവിടെ വെറുതെ വന്നതാ. ഞാൻ നിങ്ങളുടെ പേഷ്യൻ ഫാമിലി കാർഡ് തിരിച്ചു തരാൻ വന്നതാ. അത്രേ ഉള്ളൂ, ഇതിന് താങ്ക്സ് ഒന്നും പറയണ്ട. ഓക്കെ, ഗുഡ് ബൈ, പോയിട്ട് വരാം. ഈ ചുമരിലൊരു കാൽ ചുവടുണ്ടല്ലോ, ഇത് നല്ല ഡിസൈൻ ആണല്ലേ. പക്ഷേ ഇത് ഞാൻ ചെയ്തതല്ല കേട്ടോ. കണ്ടോ, എന്റെ ചെരുപ്പിന്റെ കാൽ ചുവട് ഇതുപോലെ അല്ല. എനിക്കെന്ത് സംശയം വരുന്നുണ്ട്? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പുറത്ത് പോയി ഡോക്ടറിന്റെ അടുത്ത് പറയാം. ഓക്കെ, ഗുഡ് ബൈ. അത് നിന്റെ ഷൂസ് അല്ലെന്ന് എനിക്കറിയാമായി സാർ. നീ കുറച്ചു മുമ്പേ ചെരുപ്പ് കാലം ഇട്ടേക്കെന്ന് ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെ ഇവൾക്ക് അറിയാം? അതിനെ കുറിച്ച് എനിക്ക് അറിയാതിരിക്കുന്ന എങ്ങനെയാന്ന് നീ വിചാരിച്ചു? ഞാൻ വിചാരിച്ചത് ഇവൾക്ക് എങ്ങനെ അറിയാം? ഇല്ല, അത് മാത്രമല്ല, അവരുടെ ചേച്ചിയുടെ ട്രെയിനിങ് കാരണമാണ്. സോഫിയ്ക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്, അത് അവൾ ആരെടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പേരാണ് മൈൻഡ് റീഡിംഗ്. സോഫിയെ കൊണ്ട് മൈൻഡ് റീഡിംഗ് ചെയ്യാൻ കഴിയോ? അതെന്താന്ന് വെച്ചാൽ ഡോക്ടർ, തന്റെ സിസ്റ്ററിന്റെ ഒപ്പം എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി നല്ലോണം ഉറങ്ങിന്നാ പറയുന്നത്. അതെങ്ങനെ ഇവൾക്കറിയാം? ഒരു പക്ഷേ ഇത്, പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അതിലുണ്ട്. അവരുടെ ടെലിപ്പതി പവർ കൊണ്ടാണ് പോസ്റ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു. മാത്രമല്ല, അവരെ കുറിച്ച് വേറെ രണ്ട് കാര്യവും ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾക്കറിയോ അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? പരസ്പരം അവർ സംസാരിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീം മൃതമിന് അവരുടെ പേര് കിട്ടിയത് പോസ്റ്റ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് കൊണ്ടാണ്, അതും വളരെ കൃത്യമായിട്ട്. സോഫിയും അവളുടെ ചേച്ചിയും മറ്റേ പ്ലെയേഴ്സിനെ മൈൻഡ് റീഡിംഗ് ചെയ്താണോ ഈ പോസ്റ്റ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്? ഇതെങ്ങനെ സാധ്യം? ഐസക്, ഞങ്ങളത് ഇങ്ങനെ പേടിപ്പിക്കരുത്. അല്ല, നീ എന്നാണ് പുറകു വശത്ത് കൂടി വന്നത്? നിനക്ക് എന്താ പറ്റിയത് ഐസക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പോസ്റ്റ് ട്രാൻസ്മിഷൻ തടയാൻ നിങ്ങൾ വല്ലതും കണ്ടുപിടിച്ചോ? ഇല്ല, ഇപ്പോഴും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസക്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത് നന്നായി ശ്രദ്ധിച്ചു കേൾക്കൂ, എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. ഞാനിപ്പോ ഹോസ്പിറ്റലായിരുന്നു, ഞാൻ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ സോഫിക്ക് മൈൻഡ് റീഡിംഗ് ചെയ്യാൻ കഴിയും. എന്ത്, ഈ മൈൻഡ് റീഡിംഗ് ഒക്കെ സത്യമാണെന്നോ? മൈൻഡ് റീഡിംഗോ? അത് റൂമറാണെന്നേ, അതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഷോൺ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ അത് കണ്ടതാ. അവളുടെ മൈൻഡ് റീഡിംഗ് ശക്തി കണ്ട് ഞാൻ പേടിച്ചു പോയി. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഐസക്, നീ പറഞ്ഞത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? ഐസക്, നീ എന്താ കണ്ടത്? ഞാനിട്ട ചെരുപ്പ് എന്റേതല്ലാന്ന് സോഫി ശരിക്കും കണ്ടുപിടിച്ചു. ഞാൻ ആകെ പേടിച്ചു പോയി. ആ ഷൂസ് നിന്റേതല്ലായിരുന്നു എന്ന് ലോകത്തിലെ ആർക്ക് കണ്ടാലും മനസ്സിലാവും ഐസക്. മാത്രല്ല, അവള് കറക്റ്റായി പറഞ്ഞു, ഞാൻ കുറച്ചു നേരം മുമ്പ് ചെപ്പലാണ് ഇട്ടതെന്ന്. ഈ പ്രാക്ടിക്കൽ മൈൻഡ് റീഡിംഗിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് പോസ്റ്റ് ട്രാൻസ്മിഷൻ എങ്ങനെ തടയണമെന്ന് ഞാൻ പറഞ്ഞു തന്നാ പോരെ. അത് തടയാൻ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ടീം റിഥമിന്റെ പ്ലെയേഴ്സ് എപ്പോഴും ആൾട്ടർനേറ്റ് പൊസിഷൻസിലാണ് നിൽക്കുന്നത്. എന്നിട്ട് എതിരാളികളുടെ ഡിഫൻസ് തകർക്കാനായി പോസ്റ്റ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല ഡിഫൻസ് ഫോർമേഷൻ ട്രയാംഗിൾ ആണ്. ഷോൺ, ഇതുപോലെയല്ലേ? നമ്മൾ അവരെ മുമ്പിൽ പോയി ടാക്കിൾ ചെയ്യണോ? അവര് പാസ് ചെയ്ത് ബോൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് മിത്തും ന്യൂക്ലിയസും സാറ്റലൈറ്റും ഈ ഫോർമേഷൻ ഉണ്ടാക്കി അവരെ തടയണം. അവര് ബോൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രയാംഗിൾ ഫോർമേഷൻ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അവര് പാസ് ചെയ്യുന്നതിന്റെ ആംഗിൾ കുറയും, അപ്പോൾ നമുക്ക് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗെയിം ടാക്ടിക്. അമേസിംഗ്, നീ അടിപൊളിയാണ് ഷോൺ. ഈ ഫോർമേഷൻ നമുക്ക് ഒഫൻസിന് വേണ്ടിയും ഡിഫൻസിന് വേണ്ടിയും ഉപയോഗിക്കാം. എന്നാലും ഒഫൻസീവ് ടാക്ടിക്സ് നീ തന്നെ തീരുമാനിച്ചോ?
എന്നാ ഓക്കെ ഗായ്സ്, അവർ അറ്റാക്ക് ചെയ്യാൻ കറക്റ്റ് ആയ വഴി ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ വിഷമിക്കണ്ട, നോക്കിക്കോ. ഐസക്കും ഷോണും ഒന്നിച്ച് ഗെയിം ചെയ്യാൻ പോകുന്നു, തീർച്ചയായിട്ടും നമ്മൾ മാത്രമേ ജയിക്കൂ. നിങ്ങൾ രണ്ടുപേരുമാണ് നമ്മളുടെ ടീമിലെ രണ്ട് രത്നങ്ങൾ, അഫൻസും പിന്നെ ഡിഫൻസും. നിങ്ങൾ രണ്ടുപേരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ടീം ബാർഫുട്ട് ഇത്തവണ കലക്കിയിരിക്കും. ഐസക്, ഞാനും നിങ്ങളുടെ രണ്ടുപേരെയും കളി കാണാൻ ആഗ്രഹിച്ചിരിക്കാൻ അല്ലേ ടിമ്മി കോൾ. നീന്ദ്ര എന്നെ കോളിന്ന് പേര് വിളിക്കുന്നത്, നിനക്കെന്നെ കുറച്ചുകൂടി മര്യാദ അറിഞ്ഞൂടെ. നീ ഷോണിന് മാസ്റ്റർ തന്നെ വിളിക്കുന്നത്, ഞങ്ങൾ അവന്റെ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളെയും കുറച്ചൊക്കെ ബഹുമാനിക്കാം. ഓക്കെ മാസ്റ്റർ ടിമ്മി, ഓക്കെ മാസ്റ്റർ കോൾ. ഇപ്പോഴാണ് നീ നല്ല കുട്ടിയായത്. യെസ്, ടീം ബാർഫുട്ട് ആയിരിക്കും.